ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കിരാത ഭരണത്തിൽ വീർപ്പുമുട്ടിയ ഇന്ത്യയെ കുറിച്ച് നമുക്കറിയാം. അന്ന് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരിൽ പലരും ബ്രിട്ടീഷ് അടിമത്തത്തിനെതിരെ പോരാടിയവരാണ്. ബ്രിട്ടന്റെ കോളനി ഭരണത്തിനെതിരെ നടന്ന വ്യത്യസ്തമായ ഒരു പോരാട്ടത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. ആമിർ ഖാനും അമിതാഭ് ബച്ചനും പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി. ഇതൊരു എപ്പിക് ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ്. 300 കോടി രൂപയാണ് മുടക്കുന്നത്. ബോളിവുഡിൽ ഇന്നേ വരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും ചിലവേറിയ പടമാണ് തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. വിജയ് കൃഷ്ണ ആചാര്യയാണ് ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. 1795 സിനിമയുടെ കഥ നടക്കുന്നത്. രാജാവിനെയും രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും തകർത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ജോൺ ക്ലൈവിനെതിരായ പ്രതികാരമാണ് തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാന്റെ ഇതിവൃത്തം. കടൽ കൊള്ളക്കാരിയായി മാറി പ്രതികാരത്തിനിറങ്ങിയ പഴയ രാജകുമാരി സഫീറയുടെയും കൊള്ളക്കാരുടെ തലവനായ ആസാദിന്റെയും പ്രായോഗിക ബുദ്ധിയിൽ അഗ്രഗണ്യനായ സൂത്രശാലിയായ ചെറിയ കൊള്ളക്കാരൻ ഫിരാഗി മല്ലയുടെയും കഥയാണ് ഇത്. ഫിരാഗിയായി വേഷമിട്ടിരിക്കുന്നത് ആമിർ ഖാനാണ്. അടിമത്തം മരണം തന്നെ എന്ന് വിശ്വസിക്കുന്ന കൊള്ളക്കാരുടെ കമാൻഡറായ ആസാദായി വേഷമിട്ടിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ്. ഫിരാഗിയായി അഭിനയിച്ചിരിക്കുന്ന ആമിർ ഖാന്റെ രൂപഭാവങ്ങളൊക്കെ കണ്ടാൽ ഈ സിനിമ ഇന്ത്യൻ സിനിമയുടെ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ആണോ എന്ന് തോന്നാമെങ്കിലും അതൊരു തോന്നൽ മാത്രമാണ്. കാരണം ആമിർ ഖാന്റെയും അമിതാഭ് ബച്ചന്റെയും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ മാറ്റി നിർത്തിയ സിനിമ പലയിടത്തും നിരാശപ്പെടുത്തുകയാണ്. 300 കോടി ചെലവഴിച്ച് വലിയ ക്യാൻവാസിൽ ഇറക്കിയ ഹിന്ദി പടമാണെങ്കിലും കേവലം ഹിന്ദി മസാല ചിത്രം എന്ന നിലയിലേക്ക് പലപ്പോഴും സിനിമ വീണുപോവുകയാണ്. മുടക്കു മുതൽ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങളുമായി കൃത്യമായ ജനപ്രിയ ഫോർമുലകളുമായി ഇറക്കിയിരിക്കുന്ന ഈ ചിത്രം പക്ഷെ അതിനും അപ്പുറം മികച്ചൊരു വിഷ്വൽ ട്രീറ്റ് പ്രേക്ഷകന് സമ്മാനിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. കത്രീന കൈഫിന്റെ ഐറ്റം ഡാൻസ് നമ്പറുകളൊക്കെ പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താനുള്ള പതിവ് തന്ത്രങ്ങൾ മാത്രം. ഇടയ്ക്കെങ്കിലും ദുർബലമായി പോകുന്ന തിരക്കഥയും സിനിമയുടെ പരിമിതിയാണ്. കേവലം സാങ്കല്പികമായ കഥയാണ് പറയുന്നതെങ്കിലും ഒരു പീരീഡ് ഫിലിം എന്നുള്ള രീതിയിൽ ചരിത്രത്തോട് നീതി പുലർത്താനും ചിത്രത്തിനായിട്ടില്ല. എങ്കിലും ഒരു ആമിർ ഖാൻ സിനിമ എന്ന നിലയിൽ 300 കോടി ചെലവഴിച്ചിറക്കിയ വലിയ ക്യാൻവാസിലുള്ള ഈ ഹിന്ദി ചിത്രം ഒരുവട്ടം തിയേറ്ററിൽ പോയി കാണാവുന്നത് തന്നെയാണ്. കത്രീന കൈഫ്, ഫാത്തിമ സന ഷെയ്ഖ്, ലോയിഡ് ഓവൻ, മുഹമ്മദ് സീഷാൻ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ. മാനുഷ് നന്ദന്റെ ഛായാഗ്രഹണം ശ്രദ്ധേയമായ ഘടകമാണ് ചിത്രത്തിൽ. അജയ് അതുലാണ് ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജോൺ സ്റ്റുവർട്ട് എദൂരിയാണ്. റിതേഷ് സോണിയാണ് ചിത്രത്തിന് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. 164 മിനിറ്റ് ആകെ ദൈർഘ്യമുള്ള തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3/5 ആണ്. എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം. അതുവരെ ബൈ.